നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൻ അങ്ങനെ പറഞ്ഞല്ലേ? അതല്ലേ ദർശന ഞാൻ പറഞ്ഞത്, ഇവനോട് സംസാരിക്കാൻ പോലും കൊള്ളില്ല. അതുകൊണ്ടേ ഇവനെ ഒന്നും കാണാൻ നിൽക്കാതെ നമുക്ക് ഈ വഴി അങ്ങ് തിരിച്ചു പോ. ഏ അതല്ലേ ബുദ്ധി? വൃത്തികെട്ടവന്മാര്, ഇവന്മാരെയൊക്കെ കണ്ടാലേ ആ ദിവസം പോക. ദർശനെ വാ നമുക്ക് പോവാം, പോവാം വാ വാ. ദർശന വാ, വണ്ടി അവിടെ കിടന്ന് വെയിൽ കൊള്ളുവാ. രൂപീഷേട്ടാ, അങ്ങനെ ഏതെങ്കിലും ഒരുത്തന്റെ ഭീഷണി കേട്ട് പേടിച്ചോടുന്നത് ആണത്തോ അല്ല. എന്റെ ഭർത്താവ് ആരെയും ഒന്ന് പേടിപ്പിച്ച പേടിച്ചോടുന്ന ഒരു ഭീരുവാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അന്നിവൻ രൂപീഷേട്ടനെ ഭീഷണിപ്പെടുത്തിയ കാര്യം രൂപീഷേട്ടൻ എന്താ എന്നോട് പറയാതിരുന്നേ? ദർശനെ ഇതാ കുഴപ്പം, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കാര്യം അറിഞ്ഞിട്ടും ദേഷ്യപ്പെടരുതെന്ന്. ദർശന വാ നമുക്കേ ഈ വഴി തിരിച്ചു പോ. ദർശന ഇപ്പൊ ഒരു പ്രശ്നത്തിനും പോണ്ട. രൂപീഷേട്ടാ ഇല്ല, ഞാൻ ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. പക്ഷേ രൂപീഷേട്ടൻ ഒരു കാര്യം ചെയ്യണം. അത് ഞാൻ ഏറ്റു, ഞാനേ ഓടിപ്പോയി ബുള്ളറ്റ് എടുത്ത് നിന്നെയും കയറ്റി ഇവിടുന്ന് സ്ഥലം വിട്ടോളാനല്ലേ. അതല്ല ഞാൻ പറഞ്ഞത്, അടിക്കണം. അതെ, രൂപീഷേട്ടൻ അവനെ അടിക്കണം. നീ എന്തൊക്കെയാ ദർശന ഈ പറയുന്നേ? ആ റൗത്തറിനെ ഞാൻ പോയി അടിക്കാന്. ദർശന നിനക്ക് ഗിരിജാന്റെ പോലെ വല്ല രാഗം പിടിച്ച? അതല്ല നീ പറഞ്ഞത് ഞാൻ അവനെ പോയി അടിക്കണമെന്ന് തന്നെയാണോ? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ല, ഞാനേ സ്വബോധത്തിൽ തന്നെയാ പറഞ്ഞത്, രൂപീഷേട്ടൻ അവനെ പോയി അടിക്കണം. ദർശന അവനെ ഞാൻ അടിക്കാനോ? ദർശന നിനക്ക് ഗാന്ധിജി പറഞ്ഞത് ഓർമ്മയില്ലേ, ഒരു കർണത്ത് കിട്ടിയ മറു കർണം കൂടി കാണിച്ചു കൊടുക്കണോന്ന്? ഞാൻ ഗാന്ധി ഒരാളാ. അത് മാത്രമല്ല, ഈ ദുഷ്ടന്മാരെ കണ്ട വഴി മാറി പോണെന്നാ മുത്തശ്ശി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വാ, ആ നിക്കുന്നതേ ഒരു വലിയ ദുഷ്ടനാ, നമുക്കേ വഴി മാറിപ്പോ. ബാപ്പുജി മുത്തശ്ശിയൊന്നും അല്ല, ഇത് ഞാനാ പറയുന്നത്, രൂപശേട്ടൻ അവനെ അടിക്കണം. ദർശനെ ഈ പറയുന്നതിൽ ഒരു നീതിയൊക്കെ വേണം. നീ അവനെ എന്നെ ഒന്ന് മാറി മാറി നോക്ക്, അവനെ ഒരു കാട്ടുപോത്തിന്റെ ബലമുണ്ട്. വെറുതെ നമ്മള് പാണ്ടിലോറക്കിയെന്ന് തലവെച്ച് കൊടുക്കണോ? നീ വാ നമുക്ക് പോവാം. നമ്മളെ അവനെ കണ്ടിട്ടുമില്ല മിണ്ടിട്ടുമില്ല, വാ പോവാ വാ. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാ ഈ പിള്ളേരോടൊക്കെ വഴക്കിടാൻ പോകുന്നേ? പോട്ടെന്നേ, പിള്ളേരല്ലേ. വാ ദർശനെ. രൂപീഷേട്ടാ, രൂപീഷേട്ടൻ അവനെ അടിക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പോ ഞാൻ അവനെ അടിച്ചേ പറ്റുമല്ലേ? അതെ, അവന്റെ കൂടെ ചിലപ്പോ ആളുകൾ കാണും. രൂപീഷേട്ടാ, അവന്റെ കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, പോയി അടിക്ക്. അല്ല നീയോ, നീ പോയി എനിക്കൊരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിടുവാ. ഏഹ്.
എന്താടാ പറഞ്ഞത് കേട്ടില്ലേ? എന്നടാന്നോ? പിന്നെ നിന്നെ ഡി എന്ന് വിളിക്കണോ? അപ്പൊ നീ ചാകാൻ തന്നെ വന്നാണല്ലടാ. ഓണം പെണ്ണും കെട്ടവനെ. നല്ല തിളച്ചു മറിയുന്ന സാമ്പാറിന്റെ ഇഡലിയുടെയും വടയുടെയൊക്കെ മണം. നിന്റെ പടം ചില്ലി കേറിയിലൂടെ ചെക്കാ.